പയറ് നിറയണവരെ പയറ് പോലെ കുത്തിയിരുന്ന് കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ കരിക്ക് വെച്ച് സേമിയ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാ ഇന്ന് നമ്മുടെ മച്ചാൻ വന്നേക്കുന്നത്. ഉച്ചക്ക് ചോറീറ്റൊക്കെ കഴിഞ്ഞ് പെരുമ്പാവൂർ ചന്തയിൽ തിരിച്ചു വന്ന വഴി നമ്മുടെ നാട്ടുകാരനായ കണ്ടന്തരക്കാരൻ കരീംകാട കടയിൽ നിന്ന് അഞ്ചാറ് നാടൻ കരിക്കും ചെത്തി മേണിച്ച് ചാക്കിലാക്കി വീട്ടിലേക്ക് വന്നു തുടങ്ങിയത്. വന്നപ്പോ തന്നെ കരിക്കെല്ലാം പരിക്കൂടാതെ ചാക്കിന്ന് പുറത്തിയടിച്ച് പള്ളം നോക്കി ഒരൊറ്റ പെട്ട് സംഗതി രണ്ട് പുളപ്പായി. നമ്മുടെ കരിക്കിന്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന കരിക്കും വെള്ളം ഓന്തി കുടിക്കാണ്ട് എടുത്തു വെച്ചോട്ട ആവശ്യം വരും. വെള്ളമൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് കരിക്കിന്റെ കൊമ്പിലെ കാമ്പ് മുഴുവൻ കുത്തി പുറത്തേക്കും എടുക്കുക. ഉള്ള പൊള്ളയാവാത്ത അഞ്ച് കിടുക്കൻ കരിക്കാണ്ടാ നമ്മളുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അതിനി എല്ലാം മാരിപ്പെറുക്കി ജോറായ ജാറിലേക്കും കുത്തിയുറച്ച് കുറച്ച് കരിക്കും വെള്ളം ഒഴിച്ച് അടപടലം ഒരൊറ്റ കറക്ക് ഫാസ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് ആയി കിട്ടും. ഇതിനി ലാസ്റ്റ് എടുക്കാത്ത വളരെ ഒരു പാത്രത്തിലാക്കി മൂലക്കേട്ടോട് മാറ്റി വെച്ചേക്ക്. ഇനി ഒരു ബിരിയാണി പൊട്ടെടുത്ത് അടുപ്പത്തും കയറ്റി നല്ല നിറനെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുക്കുക. ഇട്ട നെയ്യുടെ പുറംപൈ പൊള്ളി ഹീറ്റായി മെൽറ്റ് ആവുമ്പോൾ നമ്മുടെ വെർമിയുടെ ശല്യമായ വെർമസല്ലി എല്ലാം എടുത്ത് ഇതിലേക്ക് ഇട്ടും കൊടുക്കുക. വറക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കടയിൽ പോയി ഫ്രൈഡ് സേമിയ തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടൂട്ടാ. അപ്പൊ നമ്മുടെ വർക്കർ പരിപാടി അങ്ങനെ ഒഴിവാക്കുക. നമ്മൾ ഈ പറഞ്ഞ ഫ്രൈഡ് സേമിയാണ്ട ഈ ഇടാൻ പോണ മുതല് ആരും കൺഫ്യൂഷൻ ആവണ്ടാട്ടാ. നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഫ്രൈഡും ഉണ്ടാക്കിയെടുത്ത ഫ്രൈഡും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രണ്ട്സ് ആക്കി എടുത്താണ്. അതിനി വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫറും കൊടുത്ത് മാറ്റി വയ്ക്കുക. അടുത്തായിട്ട് പാല് കാച്ചൽ ചടങ്ങിനായി ഒരു പാനും വെച്ച് മൂന്നാല് പാക്കറ്റ് പാൽ അങ്ങോട്ട് പൊട്ടിച്ചു വെച്ചു കൊടുക്കുക. പാലിന്റെ എണ്ണത്തിൽ പിശുക്ക് കാണിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ പണിയുടെ പാളി അവസാനം അടയനെ പോലെ തിന്നേണ്ടി ഒരു ഇടവളരെ ഒഴിച്ചു കൊടുത്ത മിൽക്ക് ബൾക്കായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോ തീ അങ്ങോട്ട് ഉറച്ചിട്ടിട്ട് നമ്മുടെ കരിക്കിന്റെ മിക്സ് എടുത്ത് ഒരു കമുത്തും കമുത്തി കൊടുക്കണ്ടോ നമ്മുടെ മച്ചാൻ. അതിനി നല്ലോണം ഒന്ന് കുത്തിയിരുന്ന് മിക്സ് ചെയ്തെടുക്കാനും മറക്കണ്ട. ഈ നേരത്ത് വല്ലോടത്തേക്ക് മെണിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് പാലിന്റെ പാട്ടിന് പോകട്ടെ. അതാരണം കൈവിടാതെ തന്നെ ഇളക്കി മറിക്കുക. നമ്മുടെ പഞ്ചാര കുഞ്ചുപാടിയ കുഞ്ചിയമ്മയുടെ പഞ്ചാര പാത്രത്തിന് കട്ടെടുത്ത പഞ്ചാര പഞ്ചഭാവമായ നമ്മളൊരു കമുത്ത് കമുത്തിട്ടാ. അതിനി ഒന്ന് ഇളക്കി മറിച്ച് നമ്മളുടെ വറുത്ത് വെച്ച സേമിയ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇട്ട് കൊടുത്താൽ മാത്രം പോരാട്ട, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യണം. ഒന്ന് ചൂടായി സെറ്റ് ആവുമ്പോൾ അപ്പുറത്തേക്കാണ് മാറ്റി വെച്ചിട്ട് അപ്പുറം ഇരുന്ന പാൻ എടുത്ത് ഇപ്പുറം ഇരുന്ന അടുപ്പിലേക്കും കയറ്റി വെച്ച് കുറച്ച് പഞ്ചാര അതിലേക്ക് വാരി ഉതിരി കൊടുക്കുക. ഓട്ടോമാറ്റിക് മൂവ് ചെയ്ത് ഈ ഒരു കളറാവുന്നവരെ കയ്യും കെട്ടി നോക്കി കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മളിന് ഇട്ട് കൊടുക്കേണ്ടത് മേഡ് ഇൻ ഇന്ത്യ ആയ മിൽക്ക് മെയ്ഡാണ്ടോ. അത് ഒരൊറ്റ കമത്താട് കമത്തി ഇളക്കണ കൈലിനെ ഇടങ്ങേറാക്കാണ്ട് കുറച്ചിച്ച് കുറച്ചിച്ചാണ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കട്ടോ. മിക്സ് ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരിയെല്ലാം തരിപ്പണമായി സോഫ്റ്റ് പോലെ ഈ ഒരു പരുവുമായി കിട്ടണോ തുടങ്ങിയത്. അതിനി നമ്മുടെ പായസത്തിലേക്ക് വട്ടത്തിൽ ചുറ്റിച്ചാണ്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഒഴിച്ചു കൊടുത്ത സാധനം പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ജോയിന്റ് ആക്കി കൊടുക്കണോട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കേനെ പിടിച്ച് പഞ്ചാരയുടെ കൂടെ ഇടിച്ച് പൊടിച്ചു വെച്ചേക്കുന്ന പൊടിയാണ്ടോ. അത് ഇതിലേക്ക് ഒരു ഏരും കൊടുത്ത് ഇളക്കി കൂട്ടി ആവശ്യത്തിനുള്ള സാൾട്ടിന്റെ ടേസ്റ്റും ഇട്ട് കൊടുക്കുക. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാൻ നേരത്തെ ഒരു പാനും വെച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി അണ്ടിപ്പരിപ്പിനെ പിടിച്ച് ഒരു ഉന്തം കൊടുത്ത് മുന്തിരിനെ ഒരു അലക്ക് മലക്കി വറുത്തെടുക്കുന്നുണ്ട്. കരിച്ച് കളയത്തോടെ വളരെ അതിനി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാണ്ടല്ല നമ്മുടെ കരിക്ക് സേമിയ പായസത്തിന്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുള്ള. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കിടിലിൽ പായസം എടുത്ത് മോന്തി കുടിക്കുക. പായസം ഉണ്ടാക്കിയ പേരും പറഞ്ഞ് വേറെ പണിക്ക് പോയി സമയം കളയാണ്ട് ഇറച്ചിക്കരിയിൽ അങ്ങോട്ട് വാരി കോരിയെടുത്തിട്ട് ഗ്ലാസ്സിലേക്കും ഒഴിച്ചു. നമ്മുടെ ഈ സംഗതി ഒരുപാട് നേരമൊന്നും വേണ്ടാട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഗ്ലാസിന്റെ കഴുത്ത് വരെ കുത്തി ഒഴിച്ച് നൈസായിട്ട് കോരിയെടുത്ത് വായിലേക്കാണ്ട് വച്ചു കഴിഞ്ഞപ്പോ മച്ചാൻ ഇങ്ങോട്ട് പറയാനുണ്ടല്ലോ, നമ്മുടെ ഈ കരിക്കൊണ്ടുണ്ടാക്കിയ സേമിയ പായസം കിണ്ണം കാച്ചി ഐറ്റാറുന്നുണ്ടോ മക്കള്. പെട്ടെന്ന് തന്നെ പറമ്പിലേക്ക് ഒരു ഓട്ടം വെച്ച് കൊടുത്തിട്ട് കിട്ടിയ കരിക്കും വെച്ച് ഇങ്ങനെ ഒരു കാച്ചാട് കാച്ചു നോക്കി. സംഗതി അടിപൊളിയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മച്ചാൻ ഉണ്ടാക്കിയ പായസത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.